ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മാജിക് ഒനിയൻ. മാജിക് ഒനിയൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയേക്കുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ്. സിമ്പിൾ ആൻഡ് ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. പെട്ടെന്ന് തന്നെ നമുക്ക് രാവിലെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം, അല്ലെങ്കിൽ ജോലിക്കൊക്കെ പോകുമ്പോൾ ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പിയാണ് ഇന്ന് നമ്മൾ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. മാവ് കുഴച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ അതിൻ്റെ ബാറ്ററൊക്കെ നമുക്ക് തയ്യാറാക്കി എടുക്കാം. ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നും നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നില്ല. ടിഫിൻ ബോക്സിലൊക്കെ കുട്ടികൾക്ക് കൊടുത്തു വിടാനൊക്കെ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ മൈദയാണ് എടുത്തേക്കുന്നത്. 2 കപ്പ് അളവിൽ മൈദ എടുത്തിട്ടുണ്ട്. അപ്പോൾ മൈദയൊക്കെ നിങ്ങളുടെ ആവശ്യ അനുസരണം എടുക്കാവുന്നതാണ്. നമുക്ക് മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടി വെച്ചിട്ടായാലും ഇത് ചെയ്യാവുന്നതാണ്. അതിലേക്ക് 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പും മൈദപ്പൊടിയും കൂടെ ഇനി നല്ലോണം 1 സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് ചതച്ചെടുത്തേക്കുന്ന വറ്റൽമുളകാണ്. മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. 3-4 ചെറുള്ളിയും കൂടെ അതിലേക്ക് നമ്മൾ ചേർക്കുന്നുണ്ട്. ഇനി അടുത്തായിട്ട് അതിലേക്ക് ചേർക്കുന്നത് കറിവേപ്പിലയാണ്. അപ്പോൾ നമ്മൾ വെറും 3 ഇൻഗ്രീഡിയൻസ് ആണ് ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് ചേർത്തേക്കുന്നത്. വറ്റൽമുളക് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തേക്കുന്നത്. 4-5 വറ്റൽമുളകാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. 4 ചെറുള്ളി വലിയ സൈസിലുള്ള ഉള്ളിയാണ് എടുത്തേക്കുന്നത്. അതും മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടെ അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആ പൊടിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ബാറ്ററി റെഡിയാക്കി എടുക്കാം. വെള്ളം നമ്മൾ ഒരുമിച്ചല്ല ചേർക്കുന്നത്, കുറച്ച് വെച്ച് വെള്ളം ചേർത്തിട്ട് സ്പൂൺ വെച്ചിട്ട് അല്ലെങ്കിൽ ഫോക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. കട്ടയൊന്നും ഇല്ലാത്ത രീതിക്ക് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി കൂടുതൽ വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. അതൊന്നും ഇല്ലെങ്കിൽ തന്നെ നമ്മൾ ആ വറ്റൽമുളക് ചേർക്കുന്ന കാരണം ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും നമ്മൾ ഈ ദോശമാവ് റെഡിയാക്കി എടുക്കുമ്പോൾ. വെള്ളം ആദ്യമേ തന്നെ ഫുൾ ഒഴിക്കാണ്ട് കുറച്ച് വെച്ച് വെള്ളം ആവശ്യത്തിന് അനുസരണം വെള്ളം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുടെ പ്രത്യേകത നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കിയെടുക്കാം. കൈ വെച്ച് കുഴക്കേണ്ട കാര്യമൊന്നുമില്ല. സ്പൂൺ അല്ലെങ്കിൽ ഫോക്ക് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ബാറ്ററി നന്നായിട്ട് ലൂസായിട്ടിരിക്കണം, എങ്കിലാണ് നമുക്ക് കറക്റ്റ് സൈസിൽ അത് പരത്തിയെടുക്കാൻ പറ്റത്തുള്ളൂ. ഇനി മൈദപ്പൊടി യൂസ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഗോതമ്പ് പൊടി വെച്ചിട്ടായാലും ആട്ടപ്പൊടി വെച്ചിട്ടായാലും ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇതിലേക്ക് നമുക്ക് ചെറുള്ളിക്ക് പകരം സവാള ചെറുതായിട്ട് കൊത്തിയരിഞ്ഞതോ അല്ലെങ്കിൽ ക്യാരറ്റ് അങ്ങനത്തെ വെജിറ്റബിൾസ് ഒക്കെ ബീൻസ് അതൊക്കെ ചേർത്താലും കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. ഇത്രയും തന്നെ ഉള്ളെങ്കിലും നന്നായിട്ട് തന്നെ നല്ല ടേസ്റ്റ് ആയിട്ട് തന്നെ വരും. ചെറുള്ളിയും വറ്റൽമുളകും എല്ലാം കൂടെ എണ്ണയിലൊക്കെ നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ബാറ്ററി തിക്കായിട്ട് പോയി കഴിഞ്ഞാൽ നമുക്കിത് പരത്തിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നല്ലോണം ലൂസായിട്ടിരിക്കണം നമ്മുടെ ബാറ്ററി. കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അത്യാവശ്യം ഇപ്പോൾ ലൂസായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു റെസിപ്പിക്ക് നമുക്ക് പ്രത്യേക കറികളൊന്നും ഇല്ലെങ്കിലും നമുക്ക് റോൾ ചെയ്തൊക്കെ കഴിക്കാവുന്നതാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കിയെടുക്കാം. കുട്ടികൾക്കൊക്കെ ആയാലും ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തു വിടാം. ഇനിയും എരിവ് കുട്ടികൾക്ക് ഇഷ്ടമല്ലെങ്കിൽ വറ്റൽമുളകിൻ്റെ അളവ് കുറച്ച് കുറച്ചിട്ടാൽ മതിയാവും. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ ബാറ്ററിയുടെ റെഡിയാക്കിയെടുത്തേക്കുന്നത്. അപ്പോൾ ഒട്ടും കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ദോശക്കല്ല് വെച്ച് അത് ചുട്ടെടുക്കാം. അപ്പോൾ നമ്മളൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം വെച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ട് അത് ചൂടായതിന് ശേഷം അതിലേക്ക് നമുക്ക് 1 തവി ബാറ്ററി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ആ തവി വെച്ചിട്ട് തന്നെ അത് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കാം. ഒത്തിരി തിന്നായിട്ട് പരത്തേണ്ട കാര്യമില്ല, അത്യാവശ്യം തിന്നായിട്ട് തന്നെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തേക്കുന്ന വെളിച്ചെണ്ണയാണ്. 2-3 ഡ്രോപ്പ് അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മളിവിടെ മൂടി വെച്ചിട്ടൊന്നുമല്ല വേവിക്കുന്നത്, തുറന്ന് വെച്ച് തന്നെയാണ്. പെട്ടെന്ന് തന്നെ അത് കുക്കായിട്ട് വന്നോളും. ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മീഡിയം ടു ലോ ഫ്ലെയിം, ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളത് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ അടിഭാഗം കത്ത് പിടിക്കാൻ അല്ലെങ്കിൽ കരിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം അത് ചെയ്തെടുക്കാനായിട്ട്.
തീരെ കട്ടി കുറവായതുകൊണ്ട് നല്ല സോഫ്റ്റായിട്ടായിരിക്കും ഇതിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മേൾഭാഗം അത്യാവശ്യം വെന്തുന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം അത് മറിച്ചിടാം. എന്നിട്ട് മറിച്ചും തിരിച്ചിട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു തവി വെച്ചിട്ട് ജസ്റ്റ് അതിൻ്റെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ സൈഡൊക്കെ നന്നായിട്ട് പൊങ്ങി വരുന്നതായിട്ട് കാണാൻ പറ്റും. നന്നായിട്ട് കുക്ക് ചെയ്ത് പൊങ്ങി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഈ വറ്റൽമുളകും ആ ചെറുള്ളിയൊക്കെ കൂടെ ആ ഒരു എണ്ണയുടെ ഒരു ടേസ്റ്റും കൂടെ വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. എന്തെങ്കിലും ചാറുകറിയുടെ കൂടെയോ അല്ലെങ്കിൽ മുട്ടക്കറി അല്ലെങ്കിൽ ഇറച്ചിക്കറി അതിൻ്റെയൊക്കെ കൂടെ കഴിക്കാനായിട്ട് നല്ലതായിരിക്കും. ബ്രേക്ക്ഫാസ്റ്റിന് ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഓപ്ഷനാണ്. പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാവുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ഫുള്ള് നമുക്ക് ഈ ഒരു പാറ്റേണിൽ ചുട്ടെടുക്കാം. നല്ലോണം മൊരിഞ്ഞ് വരുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് വരുന്നത്. അപ്പോൾ തിരിച്ചു മറിച്ചു വിട്ട് രണ്ട് സൈഡും അതുപോലെ തന്നെ കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഒരു തവണയാണ് ഓയിൽ അല്ലെങ്കിൽ എണ്ണ നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെയും പിന്നെയും എണ്ണ സ്പ്രെഡ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്കിവിടെ മൈദയ്ക്ക് പകരം വേണമെങ്കിൽ ഗോതമ്പ് പൊടി യൂസ് ചെയ്തും ചെയ്യാവുന്നതാണ്. ഗോതമ്പ് പൊടി ആകുമ്പോൾ കുറച്ചുകൂടി ഒന്ന് ഹെൽത്തി ആണല്ലോ. അപ്പോൾ നന്നായിട്ട് മൊരിഞ്ഞ് വന്നാലാണ് ആ ഒരു ടേസ്റ്റ് വരുന്നത്. ഇതിൻ്റെ മേൽഭാഗം ശരിക്കും ഒന്ന് വെന്തു എന്നുള്ള ഒരു ഭാഗം വരുമ്പോഴാണ് അത് തിരിച്ചിടുന്നത്. അപ്പോൾ തിരിച്ചിടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പിടിക്കണം, അല്ലെങ്കിൽ ഭയങ്കര തിന്നായിട്ട് വരുന്ന കാരണം ചിലപ്പോൾ അത് വിട്ടുപോകാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് കൈ വെച്ച് ജസ്റ്റ് ഒന്ന് പിടിച്ചിട്ട് വേണം അത് തിരിച്ചിടാനായിട്ട്. ഇത് ഏറ്റവും ടേസ്റ്റായിട്ട് ഉള്ളത് ആ ചൂടോടുകൂടി കഴിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കൂടുതലായിട്ടും വരുന്നത്. കുട്ടികൾക്കൊക്കെ ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തു വിടാനായിട്ട് നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ എരിവൊന്നും കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടം പെടുന്നില്ലെങ്കിൽ വറ്റൽമുളകിൻ്റെ അളവൊന്ന് കുറച്ചാൽ മതി, കുറച്ച് ചേർത്താൽ മതിയാവും. ഇന്നത്തെ ഈ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അപ്പോൾ പുതിയൊരു റെസിപ്പിയായിട്ട് ഇനിയും നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ ഇനിയും നല്ല വീഡിയോസും നിങ്ങൾക്ക് ഒത്തിരി ഉപകാരപ്രദമായ വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ മാജിക് കുനിയറിൽ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ വീഡിയോസിനെ കുറിച്ചുള്ള കമൻസൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക, അഭിപ്രായങ്ങളൊക്കെ നമ്മളോട് പറയുക, ഷെയർ ചെയ്യുക. അപ്പോൾ വീഡിയോസ് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ തന്നെ പ്രസ് ചെയ്യണം. എങ്കിൽ മാത്രമാണ് നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും നമ്മൾ വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.